കനത്ത മഴയിൽ പത്തനംതിട്ട ജില്ലയിൽ കനത്ത നാശമാണ്. തിരുവല്ല തിരുമൂലപുരത്ത് വീടുകളിലേക്ക് വെള്ളം കയറി. ചക്കുളത്തുകാവ് നീരേറ്റുപുറം മേഖലകളിൽ വെള്ളം കയറി. ആലപ്പുഴയിലും പത്തനംതിട്ടയിലും തുറന്നു പ്രവർത്തിച്ച ട്യൂഷൻ സെന്ററുകൾ വിദ്യാർത്ഥി സംഘടനകൾ ഇടപെട്ട് അടപ്പിച്ചു. വെള്ളപ്പൊക്കം ഇതിന്റെ അറിഞ്ഞുകൊണ്ട് വരെ കുറവായിരിക്കും. നാളെ വെള്ളിയാഴ്ച ആയതുകൊണ്ട് ചിലപ്പോൾ ആള് വരും. ആള് വരുമ്പോൾ റോഡ് ഇറങ്ങി അതിലെ നടന്നു വരും. ഇതിപ്പോ വീടുകളിലൊക്കെ വെള്ളം കയറാൻ തുടങ്ങിയിട്ടുണ്ടോ? അപ്പർക്കുട്ടനാട് വീടുകളിലെല്ലാം വീടുകളായിക്കാണും. അപ്പർ കുട്ടനാട്ടിലെ ചക്കുളത്തുകാവ് മേഖലയിൽ പൂർണ്ണമായി വെള്ളമാണ്. ചക്കുളത്തുകാവ് ശ്രീ ഭഗവതി ക്ഷേത്രത്തിന്റെ വളപ്പിനകത്തേക്ക് വെള്ളം കയറി. കിഴക്കൻ മേഖലയിൽ മഴ തുടരുന്നതിനാൽ വെള്ളത്തിന്റെ വരവ് കൂടിയതാണ് അപ്പർ കുട്ടനാടൻ മേഖലകളിലേക്ക് കൂടുതൽ വെള്ളം കയറാൻ കാരണമായത്. പത്തനംതിട്ടയുടെ മലയോര മേഖലകളിലും ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുന്നുണ്ട്. പത്തനംതിട്ട തിരുവല്ല ശ്രീമൂലപുരത്തും 10 വീടുകളിൽ വെള്ളം കയറി. ഈ കുടുംബങ്ങളെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റിയിരിക്കുകയാണ്. അതിനിടെ പത്തനംതിട്ട മൈലപ്രയിൽ ജില്ലാ കളക്ടറുടെ ഉത്തരവ് ലംഘിച്ച് ട്യൂഷൻ സെന്റർ തുറന്നു പ്രവർത്തിച്ചുവെന്നാരോപിച്ച് KSU പ്രവർത്തകർ പ്രതിഷേധിച്ചു. കളക്ടർ അവധി നൽകിയിട്ടും ആലപ്പുഴയിൽ തുറന്നു പ്രവർത്തിച്ച ട്യൂഷൻ സെന്ററുകൾ SFI പ്രവർത്തകർ അടപ്പിച്ചു. SFI ചാരുമൂട് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. 24 പത്തനംതിട്ട ആലപ്പുഴ.